പ്ലാസ്റ്റിക് പൂക്കളുടെ വരവോടുകൂടി അന്യം നിന്നുപോയ ഈ പ്രേമപുഷ്പം എനിക്ക് സമ്മാനിച്ച എന്റെ പ്രിയങ്കരിയായ അന്നാ കരീനയ്ക്ക് എന്റെ ഹാർട്ടിന്റെ ബന്ധത്തിൽ നിന്നും ആയിരം നന്ദി. ഓഹോ, അപ്പൊ ഇതിന് ഇങ്ങനൊരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ടല്ലേ? ഉണ്ടോ? പണ്ട് ചെണ്ടുവല്ലി വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞതിന്റെ പേരിൽ അംശിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി തല്ലി എനിക്ക് കൊണ്ടിട്ടുണ്ട്. പൂക്കളിൽ വെള്ളറോസ് മനോഹരിയാണെങ്കിൽ മണപ്പിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കിൽ കുഴികയറാൻ സാധ്യതയുണ്ട്. ആവേണ്ടതായിരുന്നു, പക്ഷെ കൗമാരം വിടരും മുമ്പ് ജീവിതത്തിന്റെ ദുരാവസ്ഥയും ആ കവിത്വത്തിന്റെ കുടുംബമായി കുട്ടികൾ അതൊക്കെ അങ്ങനെ സംഭവിച്ചു. കരീന കുട്ടിക്കറിയോ, എന്റെ ഈ രൂപം മാത്രമേ കറുത്തതായി തോന്നൂ. മനസ്സ് നല്ല വെളുവളാണ് വെളുത്തതാണ്. കരീന എന്നെ കരിവർണ്ണമാക്കി മാറ്റിയത് ഞാൻ ഓർത്തു പോയതാ. പക്ഷെ എന്ത് ചെയ്യാം, ഇത്ര നല്ലത് മനസ്സുണ്ടായിട്ടും എന്നിട്ട് മടക്കേസി വന്നപ്പോ ജയിലിനകത്ത് ടൈറ്റ് സെക്യൂരിറ്റി കഴിയുന്ന കാസിം ഭായിയെ പോലെ ഒരു ക്രിമിനലിനെ ഞങ്ങൾ അങ്ങനെ കൊല്ലാണ്. ഏതായാലും അതിലേക്ക് സംഭവിച്ചത് എന്റെ ഭാഗ്യം അല്ലേ ജിമ്മി? അതുകൊണ്ടാണല്ലോ എനിക്ക് കരീനയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ഇനി ഭാര്യ അറിയാതെ ഈ ബന്ധം എങ്ങനെ തുടരാമെന്നാണ് നോക്കേണ്ടത്. ബിൽ ക്ലിന്റന്റെ ആത്മഹത്യയുടെ ഒരു കോപ്പി ഇന്ന് തന്നെ വാങ്ങണം.